ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഇതിനായി അരക്കപ്പ് ചെറുപരിപ്പും പിന്നെ ഒരു കപ്പ് വലിയ പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലോട്ട്. ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. രണ്ട് പ്രാവശ്യം ഇതിനെ ഞാൻ വെള്ളമൊഴിച്ച് കഴുകുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാനിതിലോട്ട് രണ്ട് ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങും രണ്ട് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഒരു പകുതി ഉള്ളി കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ചെറുതായി മുറിച്ച്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ രണ്ട് ഒരു മീഡിയം സൈസിൽ ഉള്ളിയും രണ്ട് തക്കാളിയും ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി ഒരു പാനിലോട്ട് എണ്ണയൊഴിച്ച് അത് ചൂടാകുന്ന സമയത്ത് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടുന്ന സമയത്ത് ഒരു നുള്ളി ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിട്ട് വിട്ട് വരില്ല. അത് ഇത് വെളുത്ത ഉള്ളി ആയതുകൊണ്ടാണ് ഇതുപോലെ, അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഉള്ളി നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. ഇതേ സമയം തന്നെ ഒന്നോ രണ്ടോ അല്ലി കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഉള്ളിയുടെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കായമാണ്, അസഫോറ്റിഡ. കായം ചേർത്താൽ ഈ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലെ ഒരു ടീസ്പൂണോളം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഉള്ളിയുമായി നന്നായൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയുടെ പൾപ്പ് കൂടി എടുത്തു വെക്കണം നമ്മൾ. ഇത് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുക്കുന്നതാണ് നല്ലത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ചേർക്കുന്നത് സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പുളിയുടെ വെള്ളത്തിൽ തന്നെ നമ്മുടെ തക്കാളി വെന്ത് കിട്ടും. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ദാല് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. ദാ ക്യാരറ്റും പൊട്ടാറ്റോയും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്ത ശേഷം അതിനെ ദാലുമായി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ദാല് വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല. അതായത് ഒരു നേരത്തേക്കാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ച ശേഷം ഈ മിക്സിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇനി കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ദമല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. വളരെ പെട്ടെന്ന് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. ഇനിയിപ്പോൾ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പിയായി വീണ്ടും വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.